അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാമിലെ ആറാമത്തെ പാഠം ഒന്നാം ഭാഗം ദുറൂസിലെ ആറാമത്തെ പാഠം അന മിനൽ മുസ്ലിമീൻ എന്ന പാഠവും അതിൻ്റെ തെരീബാത്തമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അദ്ർസു സാദിസ് ആറാം പാഠം അന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് പ്രതിജ്ഞയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം ഞാൻ മുസ്ലിമാണ് മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇസ്ലാമാണ് എൻ്റെ മതം ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അള്ളാഹു തയാലയാണ് എൻ്റെ ഇലാഹ് ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അള്ളാഹു താലയുടെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു താലയുടെയും റസൂൽ സല്ലാഹു അലൈ വസ്ലമയുടെയും വിധിവിലക്കുകൾ ഞാൻ അനുസരിക്കും ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കും അനുസരിക്കുകയും ചെയ്യും ഞാൻ പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കും ഞാൻ എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവനായിരിക്കും ഞാൻ പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എൻ്റെ രാജ്യത്തിൻ്റെയും മനുഷ്യരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല ഞാൻ പ്രകൃതി സൗഹൃദ ജീവി ജീവിതം നയിക്കും ഞാൻ പ്രകൃതി സൗഹൃദ ജീവിതം നയിക്കും ഞാൻ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇന്നദ്ദീൻ ദാഹുൽ ഇസ്ലാം നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് അപ്പോൾ നമ്മളെ ഒരുപാട് പ്രതിജ്ഞകൾ ഇവിടെ നമ്മളെടുത്തു ഞാൻ മുസ്ലിമാണ് മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇസ്ലാമാണ് എൻ്റെ മതം എൻ്റെ മതം ഇസ്ലാമാണ് പിന്നെ അള്ളാഹുത്തേ ആലയാണ് എൻ്റെ ഇലാഹ് ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുത്താലയുടെയും റസൂൽ സല്ലാലേയും വിധി വിലക്കുകൾ ഞാൻ അനുസരിക്കും അതനുസരിച്ച് ഞാൻ ജീവിക്കും പിന്നെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കും എന്നൊക്കെ പറഞ്ഞു അതുപോലെ എല്ലാ ജീവികളോടും കരുണ കാണിക്കും പരസ്പരം പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കും പിന്നെ രാജ്യത്തെ സ്നേഹിക്കും രാജ്യത്തിൻ്റെയും മനുഷ്യരുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നെല്ലാം പറഞ്ഞു കൊണ്ട് പ്രതിജ്ഞ കാര്യമായിട്ട് ഈ പാഠത്തിൽ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് തെതിരിയ പാത്തിൽ കിടക്കാം ഒന്ന് നുറദ് പ്രതിജ്ഞ ആവർത്തിച്ചൊല്ലാനാണ് ഒന്നാമത്തെ പ്രതിജ്ഞ ആ പാഠമുണ്ടല്ലോ അത് ആവർത്തിച്ച് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം രണ്ടാമത്തെ നക്രോ നഖ്ബ് വായിച്ച് എഴുതാനാണ് നഖറ വായിക്കുക ഒ എഴുതുക മുസ്ലിമും അതേ രൂപത്തിൽ എഴുതുക അക്ഷരങ്ങളൊന്നും തെറ്റാതെ ഹർക്കത്തുകൾ തെറ്റാതെ എഴുതി കൊടുക്കുക ഇവിടെ ഓരോന്നും അതേപോലെ തന്നെ മുഹമ്മദുൻ റസൂലുൻ ഇസ്ലാമുൻ ഇലാഹുൻ ആരാധിക്കുന്നു അഭിമാനിക്കുന്നു ഓരോന്നും അതേ രൂപത്തിൽ തന്നെ എഴുതി കൊടുക്കുക പിന്നെ വിശ്വസിക്കുന്നു ബഹുമാനിക്കുന്നു കരുണയുള്ളവനായിരിക്കുക ഇതെല്ലാം അതേ രൂപത്തിലെ അക്ഷരങ്ങൾ തെറ്റാതെ ഹർക്കത്തുകൾ പുള്ളികളൊന്നും തെറ്റാതെ എഴുതി കൊടുക്കുക മൂന്നാമത്തത് നൊൻഷി ഉൽജിമൻ അപ്പോൾ ഇവിടെ കുറച്ച് പദങ്ങൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് എഴുതണം ഒന്ന് അഭിമാനിക്കുന്നു അത് വെച്ച് നമുക്ക് എന്ത് ചെയ്താം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു രണ്ടാമത്തെ അനുസരിക്കുന്നു ഗുരുനാഥന്മാരെ അനുസരിക്കുന്നു മൂന്ന് വിശ്വസിക്കുന്നു ഇസ്ലാം മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതിൽ നാലാമത്തത് ബഹുമാനിക്കുന്നു ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നു അടുത്ത് സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഇനി നെസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഞാൻ എൻ്റെ മതം എൻ്റെ ഇലാഹി എൻ്റെ നബി എൻ്റെ രാജ്യത്തെ ഞാൻ അനീതിയും അക്രമവും ഇതിനോട് യോജിച്ചത് അപ്പുറത്തുണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ ആരാണ് മുസ്ലിമാണ് എൻ്റെ മതം ഇസ്ലാമാണ് എൻ്റെ മതം ഇസ്ലാമാണ് എൻ്റെ ഇലാഹ് അള്ളാഹുവാണ് എൻ്റെ ഇലാഹ് അള്ളാഹുവാണ് എൻ്റെ നബി മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയാണ് എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല ഒക്കെ ആ രൂപത്തിൽ എഴുതി കൊടുക്കുക ഇനി അവസാനത്തെ അഞ്ചാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് ഒന്ന് ആരെയെല്ലാം ബഹുമാനിക്കണം ആരെയെല്ലാം ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഇനി രണ്ട് നമ്മുടെ രാജ്യം ഏത് ആൻസർ ഇന്ത്യ മൂന്ന് കരുണ കാണിക്കണം ആരോട് ആൻസർ എല്ലാ ജീവജാലങ്ങളോടും ഇതോടെ ഒന്നാം പാഠത്തിലെ തെതിരി അവസാനിച്ചു അവസാനിച്ചു അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വാബർ